ഞാനൊരു അടിയന്തര മീറ്റിംഗ് ഇരിക്കുകയാണ്, അവിടെ നിന്നാണ് ഓടിപ്പടച്ചു വന്നത്. അടിയന്തരം നടത്തേണ്ടി വരും, ചെന്ന അന്വേഷിച്ചു. ഭക്ഷണം കഴിക്കാനൊന്നും വരണേയില്ല. എന്താ പ്രശ്നം? എന്താ കാര്യം പറ? മക്കളങ്ങ പോ, പുറത്ത് പോയി നിൽക്കേണ്ട കുഞ്ഞിനെ. എന്താ കാര്യം പറയും? അത് ഇവരോട് രണ്ടാളോടും പോവാൻ പറ. ഇനിയിപ്പോ പോ, നിങ്ങൾ പുറത്തോട്ടുള്ള കാര്യം എന്താന്ന് അറിയട്ടെ. ചിലപ്പോ ചില അതിന്റെ ദൂരം ഉണ്ടാവും കാര്യത്തിന്. വെളിയിൽ നിക്ക്. എന്തേ? അതെ, ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പ് എനിക്കൊരു പെൺകുട്ടിയുടെ കോള് അറിയാതെ വന്നു. പെൺകുട്ടിയാ? പെണ്ണിന്റെ ജാനകി. മുത്തു പറഞ്ഞല്ലേ. ഇപ്പം ആര് പറഞ്ഞാലും സംഭവം അത് തന്നെയല്ലേ പേര്. അതെ. എന്നിട്ട് പിന്നെ അങ്ങനെ ഫോണിൽ കൂടെ പരിചയപ്പെട്ട സ്ഥിതിക്ക്. ഫോണിൽ കൂടെ പരിചയപ്പെട്ട ആളാണ്? അതെ. ഞാൻ അങ്ങോട്ട് ഫോട്ടോ അയക്കും, എനിക്ക് ഇങ്ങോട്ട് ഫോട്ടോ അയക്കും. അപ്പൊ എന്റെ ഫോണിന് ഈ ലെൻസ് ഒന്നും ക്ലിയർ അല്ലാത്തോണ്ടേ എന്നോടൊരു പുതിയ ഫോണ് മേടിക്കാൻ പറഞ്ഞു. ഓ, അങ്ങനെയാണ് നമ്മളെ ഒരു ഫോൺ മേടിച്ചത്. അല്ല, മരുമോന് സഹായിക്കാൻ മേടിച്ചതല്ല. ഓ, എന്ന് ശരി. എന്നിട്ടിപ്പോ ആ ഫോണ് മേടിച്ചതിന് ശേഷം ഞാൻ അവളായിട്ട് ഫോണിൽ വിളിക്കാൻ ശ്രമിക്കുമ്പോ ഒക്കെ പിന്നെ ഫോൺ എടുക്കണില്ല. ആളുടെ ഫോട്ടോ ഉണ്ടോ? ഫോട്ടോ ഉണ്ട്. ഫോട്ടോ നമ്പറൊക്കെ ഉണ്ടോ? ഫോട്ടോ. വിളിക്കുമ്പോ എന്താ പറയണേ? വിളിക്കുമ്പോ ഫോൺ അറ്റൻഡ് ചെയ്യണില്ല. എനിക്ക് പേടി എന്താന്ന് വെച്ചാലേ, ഈ കുട്ടി കൊല്ലത്ത് ചവറയില് ഒരു നേഴ്സാ, 48 വയസ്സ് കഴിഞ്ഞു കുട്ടി. അതെ, കല്യാണം കഴിഞ്ഞിട്ടില്ല. അങ്ങനെ സംസാരിച്ചു വന്നപ്പോ നമ്മളോടൊരു താല്പര്യമൊക്കെ ഉള്ള കുട്ടിയാണ്. ആള് കൊള്ളാം. പക്ഷെ ഈ ഫോൺ വിളിച്ച എടുക്കാത്തതേ. അതിന്റെ ജീവിതം ഭയങ്കര കഷ്ട. എന്ത്? അനുജത്തിന്റെ കൂടെയാണ് താമസിക്കുന്നേ. ഈ അനുജത്തിന്റെ ഭർത്താവ് ഒരു പോലീസുകാരൻ. ഏത് നേരം അവളെ വാച്ച് ചെയ്തുകൊണ്ടും ശല്യപ്പെടുത്തിക്കൊണ്ടൊക്കെ ഇരിക്കുന്നു. ചവറ തന്നെ. അപ്പോ അയാളുടെ ശല്യം സഹിക്ക വയ്യാതെ ആത്മഹത്യ ചെയ്യാൻ വരെ ശ്രമിച്ചിരിക്കുക. അപ്പോഴാണ് ഒരു കൈത്താങ്ങായിട്ട് അമ്മാവൻ ചെല്ലുന്നത്. ആയിരിക്കാം. എന്നിട്ടിപ്പോ വിളിച്ചിട്ട് ആളെ കിട്ടുന്നില്ല. ഇല്ല, അവൾക്ക് എന്തെങ്കിലും പറ്റിയോന്ന് എനിക്കൊരു ആദി ഉറക്കം വരുത്തില്ല. ഒരു വിഷമം. എങ്ങനെയെങ്കിലും ഈ നമ്പറിലാണ് ഞാൻ വിളിച്ചിരുന്നത്. ഇതാണ് ഇപ്പൊ എടുക്കാത്ത. എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടു പിടിച്ചേരണം. ഇതാള് ഇത് ഫോൺ നമ്പർ. മാമനൊരു സമാധാനം ഇല്ലാതെ. ഇപ്പോ ഇതിനിടയ്ക്ക് മെസ്സേജ് അയച്ചാൽ ഒന്നും റിപ്ലൈ ഇല്ല. ഒരു റിപ്ലൈ ഇല്ല. എനിക്ക് ആ പോലീസുകാരനെ സംശയം. ഒരുപാട് അയാളുടെ കുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോ എന്താണ് നമുക്ക് നോക്കാം. എന്തായാലും ഈ നമ്പറും അഡ്രസ്സ് എത്തി ആളെ കണ്ടുപിടിക്കാം നമുക്ക്.